ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. എല്ലാവർക്കും ബച്ചോസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ബനാന പോളയാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായത് 3 പഴമാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, 1 കപ്പ് പഞ്ചസാര, 3 ഏലക്കായി ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പഴം ചെറുതാക്കി ഒന്ന് അരിയാം. പഴം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അടുപ്പിലൊരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നാമത് ഒന്നൊന്ന് വറുത്തെടുക്കാം. നെയ്യിലേക്ക് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അധികം കുത്തി കൊടുക്കണ്ട കേട്ടോ. കുറച്ച് പഴുത്ത പഴമാണ്, ഒന്ന് ചെറുങ്ങനൊന്ന് തീയിൽ ഒന്നാക്കിയെടുക്കാം, ചൂടാക്കി എടുക്കാം. ായിട്ടുണ്ട്, നല്ല വൃത്തിയടിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തടുത്തേച്ച മുട്ട മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് അടവ് കൂട്ടാം. ഏലക്ക പൊടിച്ചത് ഇപ്പം നമുക്ക് അരച്ചെടുക്കാം. അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഇത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലോ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. പാല്, പാൽപ്പൊടി എന്തും ചേർക്കാം. പേടെ ടേസ്റ്റൊക്കെ മാറും. ഞാനിപ്പോൾ തന്നെ അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് നേരത്തെ നമ്മൾ എടുത്തേച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ണ്ടാക്കുന്നത് ഇതിലേക്ക് ലേശം ഓയില് തടവി കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് നമുക്ക് ആക്കി വെച്ച് ഇതിലേക്ക് ഒഴിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ചൂടായതിനു ശേഷം ഈ ബാറ്ററിയിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മിനിറ്റ് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ലെവലാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് ബാക്കിയുള്ള കാഷ്നട്ടും പഴപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുത്തിവെക്കാം, ഒട്ടും തന്നെ ഇല്ല. ഫ്ലെയിം ഓഫാക്കാം. ഇതൊന്ന് വേറെ പാനിലേക്ക് നമുക്കൊന്ന് തിരിച്ചിടാം. കുറച്ച് ഓയിൽ തടവി ഒരു പാനിലേക്ക് നമുക്ക് ഇതൊന്നും മറിച്ചിടാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വരും, അത് അപ്പുറ ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്നൊന്ന് ഇതൊന്ന് തിരിച്ചിടാം. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ബനാന അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.